ദിലീപിൻ്റെ ജീവിതത്തിലെ നല്ല സമയം കഴിഞ്ഞുപോയി എന്നു തന്നെയാണ് എല്ലാ പേരും പറയുന്നതും. ഒരു കാലത്ത് മലയാളികളുടെ ജനപ്രിയ നായകനായിരുന്നു ദിലീപ് എന്ന വ്യക്തി. ഒരുപാട് പേരെ സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ എല്ലാ പേരുടെയും കണ്ണിൽ പൊടിയെടുത്തിടാൻ വളരെ എളുപ്പവുമായിരുന്നു. പക്ഷെ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപിൻ്റെ പേര് ഉയർന്നു വന്നതോടുകൂടി ദിലീപിൻ്റെ സമയം മോശമായി മാറുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തീരെ മോശം തന്നെയാണ് ദിലീപിൻ്റെ അവസ്ഥ. ദിലീപ് മാത്രമല്ല, ദിലീപിൻ്റെ കൂട്ടാളികളും ഉടനെ കുടുങ്ങും എന്ന് തന്നെയാണ് അറിയുവാൻ കഴിയുന്നതും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ദിലീപിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ദിവസങ്ങളായിരുന്നു. കാരണം ഇന്നാണ് ദിലീപിൻ്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരുന്നത്. ഇന്ന് ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ ഒരു വിചാരണ നടത്തുമ്പോൾ അല്ലെങ്കിൽ നടത്തിയപ്പോൾ ദിലീപിൻ്റെ ജാമ്യാപേക്ഷ വീണ്ടും ചൊവ്വാഴ്ച വരെ നീട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ചൊവ്വാഴ്ച വരെ ദിലീപിനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി വാക്കാൽ പറയുകയും ചെയ്തു. ബാലചന്ദ്രകുമാർ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയതോടുകൂടി ഈ ഒരു വെളിപ്പെടുത്തലും അതുപോലെ തന്നെ കിട്ടിയ തെളിവുകളും കൂടുതലായി പരിശോധിക്കാനും വിശദമായി നോക്കാനും വേണ്ടിയിട്ടാണ് കോടതി ഇത്രയും ഒരു സമയം ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച വരെ ദിലീപ് സേഫ് ആണ് എന്ന് തന്നെ പറയാം. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട വീഡിയോ അടങ്ങിയ മെമ്മറി കാർഡ് എവിടെയാണെന്ന് ദിലീപിനോട് കോടതി അന്വേഷിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു മെമ്മറി കാർഡ് DYSP ബൈജു പൗലോസിന്റെ കയ്യിലാണ് എന്നാണ് ദിലീപ് എടുത്ത വായിൽ അവിടെ പറഞ്ഞത്. അതോടൊപ്പം തന്നെ തന്നോടുള്ള വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് പുതിയൊരു കേസ് കൂടി ഈ ബൈജു പൗലോസ് കെട്ടിച്ചമച്ചതെന്നും ദിലീപ് ഹർജിയിൽ പറയുന്നുണ്ടായിരുന്നു. അല്ലാതെ താൻ മനസ്സാവാച അറിഞ്ഞതല്ല ഇങ്ങനെ ഒരു കാര്യം. താൻ ആരെയും ആക്രമിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും ഒരു ഗൂഢാലോചനയും നടത്തിയിട്ടില്ല എന്നും ദിലീപ് കോടതിയിൽ വാദിച്ചു. പക്ഷേ ഇത് കേട്ടുകൊണ്ടിരുന്ന ജഡ്ജിക്കും വക്കീലന്മാർക്കും കാര്യം മനസ്സിലായി. ഒടുവിൽ പിടികിട്ടാൻ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നായപ്പോൾ ദിലീപ് എല്ലാ കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ തലയിൽ കൊണ്ടിട്ട് രക്ഷപ്പെടാൻ നോക്കുന്നതാണ് എന്ന് എല്ലാ പേർക്കും അതോടുകൂടി മനസ്സിലായി. എന്ത് തന്നെയായാലും ചൊവ്വാഴ്ച വരെ ദിലീപ് തൽക്കാലം സേഫാണ്. അതിനിടയിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ദിലീപിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുകയും ചെയ്യും.